വെൽക്കം ടു ലുബീസ് കിച്ചൻ. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീട്രൂട്ട് ഹൽവയാണ്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്, വെറും 3 ചേരുവ മാത്രം മതി ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബീട്രൂട്ടാണ്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കേണ്ടി വരും. ഇത് നല്ല വലുതായതുകൊണ്ടാണ് 1 എണ്ണം എടുത്തത്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എടുക്കാൻ പറയുന്നത്. അതിപ്പോൾ ഞാനൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ വലിയ ജാറല്ലേ, അത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പം ഞാൻ ചേർക്കുന്നത് 1 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. കുറച്ച് അരഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും വെള്ളം ഒഴിക്കാം. പിന്നെ ടോട്ടൽ എത്ര വെള്ളം വേണ്ടി വന്നു എന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പം നമ്മുടെ ബീട്രൂട്ട് നമുക്ക് അരച്ചെടുത്തതായി ഇതുപോലെ കൊണ്ടുവരാം. എന്താ ഇങ്ങനെ അരച്ചെടുക്കണം, ഏറ്റവും നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. നല്ല ചുമന്ന കളർ ക്രീം പോലെയൊക്കെ കിട്ടും. ക്രീം പോലെ അല്ല, കുറച്ചുകൂടെ ലൂസായിട്ടാണ് കിട്ടുന്നത് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്തതുകൊണ്ട്. അപ്പോൾ അതാ ഇതുപോലെ തന്നെ അരയണം, എങ്കിൽ മാത്രമേ കറക്റ്റ് കളറൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുവാണ്. ഞാൻ ഈ കൊത്തൊക്കെ ഒന്ന് മാറ്റുവാണ്. കൊത്തുണ്ടെന്നുണ്ടെങ്കിൽ ഹൽവയ്ക്കൊരു ബീട്രൂട്ടിൻ്റെ ഒരു ഓവർ ടേസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് അരിച്ച് എടുക്കുന്നത്. അപ്പം അരിച്ച് അതിൻ്റെ വെള്ളമൊക്കെ പ്രത്യേകം മാറ്റിയെടുത്ത് വെക്കണം. അപ്പോൾ എന്നാൽ ബാക്കിയുള്ള വെള്ളം കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ലാസ്റ്റ് ഇതാ ഇതുപോലെ കുറച്ച് കൊത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു കൊത്ത് നന്നായിട്ട് കൈവച്ച് ഞെക്കി പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറെടുക്കണം. പിന്നെ ഈ ഒരു കൊത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിനൊക്കെ കളറായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് മാറ്റി വെച്ചിരുന്നാൽ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. പച്ചടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇനി നമ്മളിതാ ഈ ജ്യൂസാണ് എടുക്കുന്നത്. ഈ ജ്യൂസ് നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ ആണ് ഞാൻ ചേർക്കുന്നത്. അപ്പം 1 കപ്പ് നിറച്ചും ചേർക്കണം. നല്ല ഒരു സ്ട്രക്ചറ് ഈ ഒരു ബീട്രൂട്ട് ഹൽവയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 കപ്പ് നിറച്ച് ചേർക്കാൻ പറയുന്നത്. പിന്നെ ചേർക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒറ്റ പ്രാവശ്യമായിട്ട് ഇട്ട് ചേർക്കരുത്, കുറേശ്ശേ ആയിട്ട് ചേർക്കുക. പിന്നെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്യുക, വീണ്ടും വീണ്ടും ചേർക്കുക. അങ്ങനെ വേണം, പല പല സമയമായിട്ട് വേണം നമ്മളിത് മിക്സാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് കോൺഫ്ലവർ ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടും. ഇതാ കണ്ടില്ലേ, നമ്മൾ ബിസ്ക്കറ്റ് ഇളക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. നമ്മളിത് മിക്സാക്കും തോറും ഇങ്ങനെ ആ വെള്ള കളറും അകത്തുനിന്ന് കലർന്ന് കലർന്ന് വരുവാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒട്ടും തന്നെ തരികളും കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ കുറച്ച് നേരം വെച്ചിരുന്നാൽ വീണ്ടും ഇത് മാവ് അടിയിലേക്ക് പീരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നാ നമ്മളിതിപ്പോൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് ഈ ഒരു ഹൽവയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ആ ലാസ്റ്റുള്ള ഭാഗമൊക്കെ ഇങ്ങനെ പാത്രത്തിൽ പിടിച്ചിരിക്കുവാണ്. അപ്പോൾ അത് കൈകൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ചൂട് കൂടുന്തോറും ഇത് അടിയിലേക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാലും ഫ്ലെയിം കുറച്ച് വെക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ബീട്രൂട്ട് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായ. ഞാനിപ്പോൾ 1 കപ്പ് കോൺഫ്ലോറിന് 1¼ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് ഒരുപാട് മധുരം വേണ്ടാത്തതുകൊണ്ടാണ് 1¼ കപ്പ് ഞാൻ ചേർത്തത്. അപ്പോൾ പഞ്ചസാര നല്ല വൃത്തിയായിട്ട് ഇതിൽ മെൽറ്റ് ചെയ്ത് പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഇതാ കണ്ടോ, ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നല്ല സ്പീഡിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇങ്ങനെ ഹൽവയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രമാണ് നല്ലത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അടിയിൽ നിന്നും പിടിച്ച് കരിയാതെ നന്നായിട്ട് കിട്ടും. ഇതിപ്പം എന്താ അടിയിലൊക്കെ ഇപ്പം ചൂടാവും തോറും ഇങ്ങനെ കട്ടകൾ വരാൻ തുടങ്ങും. അപ്പോഴെപ്പോഴും തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഇരിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട പോലെ ആവാനും നന്നായിട്ട് മിക്സായി കിട്ടാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കൈ എടുത്തിട്ടേ ഇല്ല, കൈ എടുക്കാതെയാണ് മിക്സ് ആക്കുന്നത്. നമ്മൾ അരിയുടെ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ, പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും. ഇതാ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഏലക്കാ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ടീസ്പൂണിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നല്ലൊരു ഹൽവയുടെ മണം കിട്ടാൻ വേണ്ടിയിട്ട്, ആ ബീട്രൂട്ടിൻ്റെ മണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഏലക്കാപ്പൊടി ചേർത്ത് നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല ഹൽവ നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും ടൈറ്റ് ആവുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അതുപോലെ ലാസ്റ്റ് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഒരു പാത്രത്തിൽ നിന്ന് ഈ ഹൽവയുടെ മിക്സ് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും നെയ്യ് മെൽറ്റായി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ 2ാമത്തെ ടേബിൾ സ്പൂണും ഇതിലേക്ക് ഇങ്ങനെ ചേർക്കുവാണ്. അപ്പം കുറച്ചും കൂടെയൊക്കെ ഹൽവ നമുക്കിത് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. എന്താ ഇപ്പോൾ കണ്ടോ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ട് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു നെയ്യ് എല്ലാ ഭാഗത്തും ഇതുപോലെ മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഹൽവ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒട്ടിയിട്ട് ഒരൊറ്റ ഒരു പീസ് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പീസിൽ ഇങ്ങനെ ഇളക്കിയാൽ മതി എല്ലാ സൈഡിലേക്കും ഇങ്ങനെ വന്നോളും. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. നമ്മൾ ഇതിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഓയിൽ വെച്ചിട്ടാണ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൽവ പെട്ടെന്ന് ഇളകി കിട്ടും. ഇതിലേക്ക് കുറച്ച് നട്ട്സ്, അപ്പോൾ ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാൻ കേട്ടോ. ഞാനിവിടെ കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നന്നായിരിക്കും കാണാൻ വേണ്ടി. ഹൽവ കഴിക്കാനും കുറച്ച് കടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഹൽവ ഫുള്ള് ഇതിനകത്തേക്ക് ആക്കിയിട്ട് ചൂടോടുകൂടി തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ കറക്റ്റ് നല്ല ഷേപ്പിൽ സെറ്റ് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടും നന്നായിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് വേണം സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി. ഇപ്പം ഞാനിപ്പം ഹൽവയുടെ എല്ലാ മിക്സും ഇതിനകത്ത് ഒഴിച്ച് ഏകദേശം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്നും കൂടെ ഒന്ന് മുകൾ ഭാഗമൊക്കെ ഷേപ്പ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ സ്പൂണിലുള്ളതൊക്കെ ഞാൻ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഇടുവാണ്. ചൂട് മാറി തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഷേപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ മുകളിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ ഞാനൊന്ന് പ്രസ് ചെയ്ത് മിക്സാക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ സ്പൂൺ വെച്ച് ഏകദേശമൊക്കെ നല്ല പ്രസ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കുള്ള എയറൊക്കെ കളഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഹൽവയുടെ ചൂടും കുറഞ്ഞുകൊണ്ട് ഇരിക്കുവാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കിത് സെറ്റാക്കി ശരിയാക്കി വെക്കണം. അതുപോലെ സ്പൂണിൻ്റെ പുറത്ത് ഈ ഹൽവ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒന്ന് മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നമ്മൾ കേക്കൊക്കെ ഷേപ്പ് ചെയ്യുന്ന സ്ക്രേപ്പർ ഇല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ നല്ല കട്ട് ചെയ്തെടുത്ത ആ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പം തന്നെ ഹൽവ സെറ്റായി. നമ്മുടെ ചൂട് തന്നെ നന്നായിട്ട് മാറിയിട്ടില്ല. എന്നിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റും ഹൽവ സെറ്റായി നല്ല കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെയൊക്കെ നല്ല ഭംഗിയിൽ നല്ല സെറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മളിതിൽ കളറൊന്നും ചേർക്കാതെ തന്നെ ഇപ്പോൾ തന്നെ കണ്ടില്ലേ എന്ത് നല്ല കളറിലാണ് കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറം ഭാഗത്തും കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുവാണ്. ആ പുറത്തു നിന്നും തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒക്കെ കാണുമ്പോൾ നല്ല ഹൽവയുടെ കളറ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഭംഗിയും കളറ് മാത്രമല്ല ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കടിക്കാനും കിട്ടും. അപ്പം പുറമേ കുറച്ച് കപ്പലണ്ടിയും അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ ആ വെളുത്ത എള്ളും കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അതൊന്നും കൂടെ ഒന്ന് മുകൾ ഭാഗം പ്രസ് ചെയ്തിട്ടുണ്ട് നട്ട്സ് ഇളകിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഹൽവ നല്ല സെറ്റായിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി തണുക്കണം, നന്നായിട്ട് തണുക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ 2 മണിക്കൂർ 1 മണിക്കൂർ അത്രയൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പോഴും ഹൽവ തണുത്തതായി ഇതുപോലെ കിട്ടും. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആ ഒരു മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നല്ല സെറ്റായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സെറ്റായിട്ടുണ്ടെന്ന്. ഇതാ ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം. തട്ടി കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് വിട്ട് വരും. അതിനുശേഷം ഇതൊന്ന് പൊക്കി കൊടുത്താൽ മതിയാവും. സൂക്ഷിച്ച് പൊക്കണം പൊട്ടിപ്പോവാതെ. അപ്പോൾ എന്താ നല്ല ഒറ്റ സെറ്റായിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിലൊക്കെ ബേക്കറിയിലൊക്കെ കണ്ണാടിക്കൂട്ടിലൊക്കെ ഇരിക്കില്ലേ, ആ ഒരു ഹൽവയുടെ ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹൽവ ഞാൻ പതിയെ കട്ട് ചെയ്യുവാണ്. ഇതിന് സൈഡിൽ നിന്ന് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇത്രയും ഉണ്ടാക്കിയപ്പോൾ ഏകദേശം 1 കിലോയോളം ഹൽവ ഉണ്ട് കേട്ടോ. ഞാൻ വെയിറ്റ് ഒന്നും നോക്കിയിട്ടില്ല, ഒരു ഏകദേശ കണക്ക് പറയുവാണ്. 1 കപ്പ് ഉണ്ടാക്കിയപ്പോൾ 1 കിലോയോളം ഹൽവയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഞാൻ ടോട്ടല് 3 കപ്പ് വെള്ളമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ എന്താ ഇത് കണ്ടോ, ഇതിൻ്റെ പീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹൽവ കിട്ടിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ, ഇത് പ്രത്യേകിച്ച് പരിചയം ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഹൽവ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.